എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ പബ്ലിക് എക്സാം, ഇംഗ്ലീഷ് എക്സാം. ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി കുറച്ച് പഠിച്ചെന്ന് അതിനെ വിചാരിച്ച് നമ്മൾ ടെൻഷൻ എടുക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ആ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു 19 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച്. 6 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി ചെറിയൊരു വിശദീകരണം. ഞാൻ ഡേറ്റ് ഞാൻ മീനിങ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് ഒരു വിശദീകരണം മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നല്ലൊരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സിനെ പറ്റി എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ലിസൺ ഹിയർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് നോമിത. ഓക്കെ, അതായത് നമ്മുടെ മാച്ച് ബോക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് നോമിത. അപ്പോൾ നോമിതിനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം നോമിത എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ്. ഓക്കെ, റിട്ടൺ ബൈ ആശാപൂർണ ദേവി. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇവളെ പറ്റിയിട്ട് ഒരു പക്ഷേ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഏത്, രത്ന. നമ്മുടെ ഹൊറിഗല്ലു എന്ന ചാപ്റ്ററിലെ ഏറ്റവും രണ്ട് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് രത്നയും അതേപോലെ ഗ്രാൻഡ് ഫാദറും. അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് രത്നയാണ്. അപ്പോൾ രത്നക്ക് അറിയുന്നുണ്ടാവും ഹൊറിഗല്ലുവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. പിന്നെ മാത്രമല്ല സുധാമൂർത്തിൻ്റെ കൊളീഗാണ്. പിന്നെ രത്ന എന്താണ്, ഏതുപോലെ ഒരു ഹൊറിഗല്ലു പോലെയാണ് ജീവിച്ചിട്ടുണ്ടായ. ഹൊറിഗല്ലുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാരക്ടറെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ഐഡിയ വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു പക്ഷേ ഇത്തരത്തിൽ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററാണ് എന്ത്, ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഗ്രാൻഡ് ഫാദറും സുധാമൂർത്തിയും ഏകദേശം ഒരേ ആക്ടിവിറ്റി, ഒരേ സർവീസ്, ഒരേ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ. ഈ സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു, ഒരു റിട്ടയേർഡായ സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ബനിയൻ ട്രീൻ്റെ ചുവടെ വന്നിരിക്കുന്നിട്ട് എന്ത് ചെയ്യും, ആൾക്കാരുമായിട്ട് ടൈം എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അതുവഴി ആ എന്ത് ട്രാവലേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് എന്ത് കിട്ടും, നല്ലൊരു റിലാക്സേഷൻ എന്ത് ചെയ്യുന്നതിന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അന്റോണിയോ ആൻഡ് ഫെലിക്സ്. നമുക്ക് ചിലപ്പം ക്യാരക്ടർ സ്കെച്ച് കമ്പയർ ചെയ്യാനൊക്കെ വരാൻ ഒരു പക്ഷേ ഏതായിട്ട് ഒരു എക്സാമിന് അങ്ങനെ വന്നിട്ടുണ്ട്. ക്ലിയറായോ, അന്റോണിയോ ആൻഡ് ഫെലിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മൻഹാട്ടൻ. ഓക്കെ, അദ്ദേഹം ആ ഒരു ഭാഗത്താണ് എന്ത് ചെയ്തത്, വളർന്നത്. ഓക്കെ, ഫെലിക്സ് വർഗാസ് വാസ് ഹീസ് ക്ലോസ് ഫ്രണ്ട്. നമ്മൾ അന്റോണിയോ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ആര്, ഫെലിക്സ് വർഗാസ്. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായിരുന്നു, ഹി വാസ് എ മാൻ ഓഫ് ഹാർഡ് വർക്ക്. അദ്ദേഹം എന്ത് ചെയ്യും, തൻ്റെ ഏറ്റവും ഒരു ലക്ഷ്യം എന്തായിരുന്നു, ഒരു അറിയപ്പെട്ട ഒരു ചാമ്പ്യൻ അല്ലേ, ഒരു ബോക്സിങ് ചാമ്പ്യൻ ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം. പിന്നെ അതേപോലെ തന്നെ അതിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഫെലിക്സ് വർഗാസ്. ഓക്കെ, ഫെലിക്സ് വർഗാസും ഏകദേശം രണ്ടുപേരും ഏകദേശം എന്താണ്, സെയിം ഏജാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അംബിഷൻ എന്തായിരുന്നു, ഒരു ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ. ഓക്കെ, അതായത് ലോകത്തിലറിയപ്പെട്ട ഒരു ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം, നമ്മുടെ ഇവരുടെ രണ്ട് പേരുടെ ലക്ഷ്യം. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഏത്, ദ ഹവർ ഓഫ് ട്രൂത്ത്, റിട്ടേൺ ബൈ പേഴ്സിയൽ വൈൽഡ്. ഡ്രാമയാണ്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു പക്ഷേ ക്യാരക്ടർ സ്കെച്ച്, നമ്മുടെ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റോബർട്ട് ബാൾവിൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ ഹവർ ഓഫ് ട്രൂത്ത്. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് ആര്, റോബർട്ട് ബാൾവിൻ. നിങ്ങൾക്കറിയുന്നുണ്ടാവും റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടറെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു ഡ്രാമ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏകദേശം റോബർട്ട് ബാൾവിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു ഡ്രാമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്നത് ആരാണ്, റോബർട്ട് ബാൾവിൻ. റോബർട്ട് ബാൾവിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോണസ്റ്റ് പേഴ്സണാണ്. ഏത് സിറ്റുവേഷനിലും സത്യം മാത്രം പറയുന്നൊരു വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ റോബർട്ട് ബാൾവിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, ഓക്കെ, ഞാനിപ്പോൾ തന്നെ മീനിങ് പറഞ്ഞാൽ ജസ്റ്റ് ഞാനിങ്ങനെ പെട്ടെന്ന് അടിച്ചു പോയതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇനി എന്തെങ്കിലും എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനി വേറെ ഏതെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.